എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്തുവിശുവിൻ്റെ നാമത്തിൽ വന്ദനം. കേളികൊട്ട എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. പുരാതന കേരള ഗ്രാമങ്ങളിൽ കഥകളി അരങ്ങേറിയത് അത്താഴത്തിന് ശേഷമുള്ള സമയമായിരുന്നു. ആ രാത്രിക്ക് മുൻപുള്ള വൈകിയ സമയത്ത് ചെണ്ടയടിച്ച് ഗ്രാമീണ ജനതയെ വിവരം അറിയിക്കുമായിരുന്നു. പ്രത്യേക രീതിയിലുള്ള ചെണ്ടകെട്ട് കേൾക്കുമ്പോൾ ജനത്തിന് മനസ്സിലാകും ഇന്ന് കഥകളിയുണ്ട് എന്ന്. ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളുടെ കേളികൊട്ടാണ് സഭയിലെ നവീകരണം. 2022 ഓഗസ്റ്റ് 21 നാല് വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട സഭ എന്ന പൊതുവിഷയം ആഴത്തിൽ ചിന്തിക്കുന്നതിനും പ്രസക്തിയുണ്ട്. ഏകദേശം 186 വർഷങ്ങൾക്ക് മുൻപ് മാരാമൺ മാർത്തോമാ പള്ളിയിൽ നവീകരണത്തിൻ്റെ കേളികൊട്ട് കേട്ടു. ചിങ്ങം 15, അതായത് ഓഗസ്റ്റ് മാസം ഒടുവിലത്തെ ഞായറാഴ്ച, അബ്രഹാം മൽപ്പാൻ മലയാളത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഇന്നത്തെ ഈ ചിന്ത പ്രസക്തമായിരിക്കുന്നത്. ഒന്നാം പാഠം, രണ്ട് രാജാക്കന്മാർ 23 1-7. യേശുക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ്യ ഭരിച്ച യോശിയാവ് രാജാവിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് രണ്ട് രാജാക്കന്മാർ 22 നാം വായിച്ചു കേട്ടു. 8 വയസ്സിൽ രാജാവായ യോശിയാവ് യഹൂദിയിൽ പല പരിഷ്കാരങ്ങൾ വരുത്തി. അന്യ ദൈവ ആരാധനയായ ബാലാരാധന, അശേരാ പ്രതിഷ്ഠകൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നത് ഇവയെല്ലാം മാറ്റി യഥാർത്ഥ ദൈവമായ യഹോവയെ ആരാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം കണ്ടെത്തി അത് ജനത്തെ വായിച്ച് കേൾപ്പിച്ചു എന്നതാണ്. ദൈവവചന ശ്രവണം ജനത്തിൻ്റെ മനംതിരിവിന് കാരണമായി. ഇന്നേക്ക് 186 വർഷങ്ങൾക്ക് മുൻപ് മലങ്കരയിൽ, അതായത് കേരളത്തിൽ, പല മാറ്റങ്ങൾ സംഭവിക്കുവാൻ തിരുവചന ശ്രവണം കാരണമായി. ദൈവവചന കേൾവിയിലൂടെ നമ്മുടെ പൂർവികർ ശരിയും തെറ്റും, ന്യായവും അന്യായവും, നീതിയും അനീതിയും, ആഡംബരവും വിദത്വവും ഇവ തമ്മിലുള്ള വേർതിരിവ് വ്യക്തമാക്കി. എന്നാൽ ഇന്ന് മുക്കിന് ദൈവാലയങ്ങളും സഭകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുമുള്ള കേരളത്തിൽ നമ്മൾ പറയുന്ന സുവിശേഷവും നമ്മുടെ ജീവിത മാതൃകയും ആരും തന്നെ ഗൗരവമായി എടുക്കുന്നില്ല. സഭകളൊന്നില്ലാതെ എല്ലാം സാമ്പത്തിക അതിക്രമത്തിലും അന്യായത്തിലും അകപ്പെട്ടിരിക്കുകയാണ്. സഭകൾക്ക് ദൈവത്തെ ഭയമില്ല എങ്കിലും ഈഡിയെ ഭയക്കുന്നു. എല്ലാവരുടെയും കൈകൾ സാമ്പത്തിക മാലിന്യത്താൽ മലീമസമായിരിക്കുന്നു. അടുത്ത സമയത്ത് നമ്മുടെ തെരുവുകളിൽ വഴിപോക്കരോട് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്ട്രീറ്റ് സർവേ നടത്തി അവ ബ്ലോഗായി പ്രസിദ്ധീകരിക്കുന്നത് ഫാഷനായി തീർന്നിരിക്കുകയാണ്. അതിലെ ചില ചോദ്യങ്ങൾ: മദ്യപാനവും പുകവലിയും ഉള്ള ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ? ഉത്തരം പറഞ്ഞ 85% ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞു സാരമില്ല, ഓവർ ആകരുതെന്ന് മാത്രം, വല്ലപ്പോഴും ആകാം എന്ന്. വേണ്ട എന്ന കട്ടായം പറഞ്ഞവർ വളരെ വിരളം. ഇതുകൂടാതെ വ്യക്തിപരമായും സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യാവലികൾ ഉണ്ടായിരുന്നു, അവയിവിടെ ഉദ്ധരിക്കുന്നില്ല. ഒരു യുവതിയോട് ചോദിച്ചു മദ്യപിക്കുമോ? മാസ്ക് അവളുടെ വായുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് അവൾ പറഞ്ഞു വല്ലപ്പോഴും. നവീകരണത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണോ അടക്കുകയാണോ എന്നതാണ് ചോദ്യം. വിഗ്രഹങ്ങൾ വെളിയിലല്ല, നമ്മുടെ മനസ്സുകൾക്ക് ഉള്ളിലാണ്. കല്ലും മണ്ണും തടിയും ലോഹവുമല്ല വിഗ്രഹങ്ങൾ. നമ്മുടെ ഇച്ഛകൾ, പ്രേരണകൾ, താൽപ്പര്യങ്ങൾ, മുൻഗണനകൾ, തിരഞ്ഞെടുപ്പുകൾ, ഇവയെല്ലാം വിഗ്രഹങ്ങളായി ഭവിക്കാം. എല്ലാ ആരാധനയും വിഗ്രഹഭഞ്ജനമായി ഭവിക്കണം എന്നതാണ് ആരാധനയുടെ ലക്ഷ്യം. എന്നിലെ വിഗ്രഹം എന്തെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരെങ്കിലും പപ്പടം കാച്ചുകയും തിളച്ച എണ്ണയിൽ പൂരിക്കുള്ള ഗോതമ്പ് മാവ് ഓട്ടത്തിലാക്കി ഇടുകയും ചെയ്യുന്നത് പരിചയിച്ചു കാണും.
അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ചിലതെല്ലാം ഫുട്ബോൾ പോലെ വീർത്ത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ കൂർത്ത കമ്പോ കമ്പിയോ എടുത്ത് അതിൽ കുത്തുമ്പോൾ കുമിളകൾ ചെറുതാകും. എബ്രായ ലേഖനം 4:1-13 വാക്യങ്ങളാണ് രണ്ടാം പാഠം. വിശേഷാൽ വാക്യം 12 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവവചനം നമ്മുടെ മനോഭാവങ്ങളെ കീറിമുറിക്കുന്ന ലേസർ രശ്മിയാണ്. ലേസർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ നടത്തിയാൽ പുറമേയുള്ള കീറലും തുന്നലും കുത്തിക്കെട്ടും ഒന്നുമില്ല, വ്യതിയാനം ഉള്ളിലാണ് സംഭവിക്കുന്നത്. മനസ്സിൻ്റെ തുറക്കാത്താറകളെ തുറക്കുന്ന ദൈവവചനമാണ് നവീകരണം സാധ്യമാക്കി തീർക്കുന്നത്. സ്ലീഹഭാഗം 3:1-11. അത് വായിച്ചപ്പോൾ മറ്റൊരു ഉദാഹരണം അടുക്കളയിൽ നിന്ന് എടുക്കുകയാണ്. പുട്ട് വേവിക്കുന്ന ആ സമയത്ത് കുറ്റിയിലെ പുട്ട് പൊടിയിട്ടാലും എത്ര ആയിട്ടും അത് വേവുന്നില്ല. പുട്ടുകുറ്റിക്ക് പുറത്തേക്ക് ആവി വരുന്നതുമില്ല. അപ്പോൾ നാം എന്ത് ചെയ്യും? കനം കുറഞ്ഞ ഒരു കമ്പിയോ തടിക്കഷ്ണമോ പുട്ടുകുറ്റിയിലേക്ക് കുത്തി ഇറക്കുമ്പോൾ അതിൽ കൂടെ ആവി വരുന്നു, വേകാത്തത് വേവുന്നു. തീത്തോസ് 3:3-6 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ അനുസരണം കെട്ടവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണാനിമിത്തം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ എന്ന് പറയുന്നു. ലളിതമായി പറഞ്ഞാൽ, എൻ്റെ ജീവിതമാകുന്ന പുട്ടുകുറ്റിയിൽ വേവാത്ത പലതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന ആവിയാണ് എന്നെ പരിവപ്പെടുത്തുന്നത്. വിശുദ്ധ ഏവങ്കേലിയോൻ 5:17-20. അതിൻ്റെ വാക്യം 20 പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നു. അതായത്, നിങ്ങളുടെ തോത് മറ്റുള്ളവരുടെ തോതിനേക്കാൾ ഉപരി ആയിരിക്കണം എന്നാണ് കർത്താവ് വിവക്ഷിക്കുന്നത്. ലോകത്തിൽ ഒരു വിഭാഗം പറയുന്നു, ഐ വിൽ കിൽ യു ബിക്കോസ് ഐ വാണ്ട് ടു ലിവ്, നീ എനിക്ക് ഭീഷണിയാണ്, ഞാൻ നിന്നെ കൊല്ലും. മറ്റൊരു കൂട്ടർ പറയുന്നു, യു ലിവ് ഐ ലിവ്, നീ എങ്ങനെയെങ്കിലും ജീവിച്ചോ, ഞാൻ എൻ്റെ വിധത്തിൽ ജീവിച്ചോളാം. മറ്റൊരു ഭാഗം പറയുന്നു, യു ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ്, നീ ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന്. ക്രിസ്തീയ വിശ്വാസം പറയുന്നു, യു ഡൈ സോ ദാറ്റ് അതേഴ്സ് മേ ലിവ്, നീ ഇല്ലാതെയായാലും മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന്. ആഫ്രിക്കയിലെ സുളു ഗോത്രക്കാർ ഉപയോഗിക്കുന്ന പദമാണ് യുബണ്ടു, യു ബി യു എൻ ടി യു. അതിൻ്റെ അർത്ഥം, ഐ ആം ബിക്കോസ് വി ആർ, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ജീവിക്കുന്നു എന്ന്. ജർമ്മനിയിലെ കാൾസ്രുവയിൽ WCC ജനറൽ അസംബ്ലി 31st കൂടുകയാണ്. ആ അസംബ്ലിയിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പൊതുപദമുണ്ട്, ഒരു ജർമ്മൻ പദം ബ്രൂണൻ.
കിണർ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അവരുടേതായ പൈപ്പും ടാപ്പും വെള്ളമുള്ളതായ ഈ ലോകത്തിൽ പൊതുകിണർ എന്ന ആശയം പ്രസക്തമാണ്. നാം ഒരേ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്, നമ്മുടെ സോഴ്സ് ഒന്നായിരിക്കുന്നു എന്ന്. ദി ആറ്റമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം ജെയിംസ് ക്ലിയർ എഴുതിയത് ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. ആ പുസ്തകത്തിൻ്റെ പ്രധാന ആശയം ഇതാണ്: അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സമൂല പരിവർത്തനത്തിനുള്ള വേദിയാണ്. ജീവിതത്തിലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളുടെ ഭഞ്ജനവും ദൈവവചനത്തിൻ്റെ ലേസർ ശക്തിയും വേഗാത്ത എന്തിനെയും വേവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയും ക്രിസ്തു നൽകുന്ന നീതിയുടെ ഉത്ബോധവും സ്വായത്തമാക്കുവാൻ ഇന്നത്തെ ദൈവവചനം ധ്യാനം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.